എല്ലാവർക്കും മർഹോമേ റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്ലാസിക് ട്രസ്ലച്ചസ് കേക്ക് അഥവാ മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ പോകുന്നു. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പാൽപ്പൊടി, ഇതൊക്കെയാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അത് നമ്മൾ ഈ ഇതിൻ്റെ മെഷർമെൻറ്റ്സ് ഒക്കെ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഇതെല്ലാം ബേക്കിംഗ് പൗഡറും കാര്യങ്ങളൊക്കെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തമായിട്ട് അതിലേക്ക് ആഡ് ചെയ്ത് അറ്റ്ലീസ്റ്റ് ഒരു 3 തവണയെങ്കിലും നന്നായി ഒന്ന് അരിച്ചെടുക്കണം. അങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം ഒന്ന് സ്പൂണുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വെക്കുക. ബാക്കി നമുക്ക് പഞ്ചസാര പൊടിച്ചത്, 3 മുട്ട, മെൽറ്റഡ് ബട്ടർ, വാനില എസൻസ് ഇതൊക്കെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 3 മുട്ട ഒരു ബൗളിലേക്ക് ഉടച്ചിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വനില എസൻസ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു ബീറ്റർ എടുത്തിട്ട് അടിച്ചെടുക്കുക. ഈ വനില എസൻസ് ചേർക്കുന്ന മുട്ടൻ്റെ സ്മെല്ല് പോകാൻ കേട്ടോ. അങ്ങനെ ഇത് പതഞ്ഞ് പൊങ്ങി വരുമ്പോൾ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് നമ്മുടെ പൊടിച്ചു വെച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് ക്രീമി ക്രിയേഷൻസ് ആണ്. അവരൊരു ഹോം ബേക്കേഴ്സ് ആണ്, ഹോം ഡെലിവറി ഒക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ പഞ്ചസാര മൊത്തമായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ബീറ്റർ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാനുള്ള ടൈമായി. അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് നമ്മളുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓവറായിട്ട് മിക്സ് ചെയ്യാണ്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തമായിട്ട് ആഡ് ചെയ്ത് ഇതുപോലെ ഫോൾഡ് ചെയ്ത് എടുക്കണം. നമ്മൾ ഇതിൽ ഓവനിലാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റൗവിൽ വെക്കേണ്ടതും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എത്ര ടൈമാണ് വെക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ എല്ലാം ആഡ് ചെയ്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ലോ സ്പീഡിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. അതിന് ശേഷം നമ്മുടെ ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. 150 ഡിഗ്രിയിൽ 10 മിനിറ്റ്സ്, അതാണ് നമ്മുടെ ഓവണിൽ സെറ്റ് ചെയ്യുന്ന പ്രീ ഹീറ്റിൻ്റെ ടൈം. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റൗവിലെ വെക്കുന്നെങ്കിൽ ഒരു 5 മിനിറ്റ്സ്, ഒരു വലിയ പാത്രത്തിൽ, നമ്മുടെ മോൾഡിൻ്റെ കളും കുറച്ചുകൂടി വലിയ പാത്രത്തിൽ, അതായത് ഈ മോൾഡ് നമുക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന പാത്രത്തിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് നമുക്കത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ബട്ടർ പേപ്പർ സെറ്റ് ചെയ്യും. നമ്മൾ നമുക്ക് വേണ്ട മോൾഡ് എടുത്തിട്ട് അതിൽ കുറച്ച് ബട്ടർ വിരിച്ചിട്ട് ബട്ടർ പേപ്പർ അതിൽ വിരിച്ചിട്ട് നമ്മുടെ ബാറ്ററി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആ ഷേപ്പിന് കണക്കായിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒന്ന് നമുക്ക് ടാപ്പ് ചെയ്തെടുക്കാം. അത് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ 180 ഡിഗ്രിയിൽ ഒരു 35 മിനിറ്റ്സ് ഓവനിൽ വെക്കുക. നമ്മളിപ്പം സ്റ്റൗവിലാണ് വെക്കുന്നതെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച പാത്രം വളരെ ചെറിയ രീതിയിൽ ആവി പോകാൻ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് നമ്മുടെ ഈ മോൾഡ്, നമ്മളെ ബാറ്ററി ഒഴിച്ച് വെച്ച മോൾഡ് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 20 to 45 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലെ വെക്കണ്ട. അപ്പോൾ അത് ഡിപ്പെൻസ് അപ്പോൾ നമ്മുടെ ഗ്യാസിൻ്റെ ചൂട് അനുസരിച്ചിരിക്കും. ഇനി നമുക്ക് സോസ് ഉണ്ടാക്കാം, മിൽക്ക് സോസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പാലെടുത്തിട്ടുണ്ട്, ഫ്രഷ് ക്രീം, അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ്. ഇപ്പോൾ 3 ഈക്വൽ റേഷ്യോയിൽ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. മിൽക്ക് മെയ്ഡ് നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഓക്കെ, അത് 3 നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ പാൽ നമുക്ക് ഏതാ എടുക്കേണ്ടതെന്ന് വെച്ചാൽ ഇവാപ്പറേറ്റഡ് മിൽക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ തന്നെ ഒരു ടിന്നിൽ കിട്ടും. അതുപോലെ തന്നെ അതില്ലെങ്കിൽ നമ്മളെ സാധാ മിൽക്ക് നമുക്ക് കുറുക്കിയെടുത്തിട്ട് കുറച്ച് ടൈറ്റായിട്ട് കിട്ടും. അതും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് സാധാ പാൽ തിളപ്പിച്ചാറിയതിന് ശേഷം നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് സാധാ തിളപ്പിച്ചാറിയ പാലാണ്. അപ്പോൾ അത് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ വിപ്പിംഗ് ക്രീം റെഡിയാക്കാം. നമ്മളിവിടെ ഫിയോണ വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ അതിലേക്ക് പഞ്ചസാരയോ അങ്ങനത്തെ ഒന്നും ആഡ് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര മധുരം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മധുരം വേണം കുറച്ചുകൂടിയെന്ന് തോന്നുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടി പൊടിച്ച പഞ്ചസാരയും വനില എക്സ്ട്രാക്ടും കൂടി ചേർക്കാം.
അപ്പോൾ ഇതൊന്നും നല്ല സ്റ്റിഫായി വരുന്നവരെ നമുക്ക് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് മെല്ലെ 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 സ്പീഡ് കൂട്ടി 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 വന്നിട്ട് വേണം ഇത് ബീറ്റ് ചെയ്യാൻ. അങ്ങനെ നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ എടുക്കുന്ന നേരം പീക്കായി നിൽക്കുകയും വേണം. പിന്നെ അതേപോലെ തന്നെ ജസ്റ്റ് നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് വീണ് പോകാനും പാടില്ലാത്ത രീതിയിൽ നമുക്ക് നമ്മുടെ ക്രീം കിട്ടണം. അപ്പോൾ നമ്മളെ ക്രീം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം സെറ്റ് ചെയ്യുന്ന ടൈമോടെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ഏതിലാണോ സെർവ് ചെയ്യുന്നത് ഈ ഒരു പാത്രത്തിലേക്ക് നമ്മുടെ കേക്ക് മാറ്റാം. അപ്പം നമ്മളിവിടെ ഒരു സ്ക്വയർ ഗ്ലാസ് ടൈപ്പ് പുഡിംഗ് ഒക്കെ ഇടുന്നൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ കേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്കതിലേക്ക് കേക്കിന് നമുക്ക് ചെറിയ ചെറിയ ഹോൾസ് വെച്ച് കൊടുക്കുക. ഒന്നെങ്കിൽ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ കത്തിയോ യൂസ് ചെയ്തിട്ട് നമുക്കിതിനിങ്ങനെ ഹോൾസ് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച് മിൽക്ക് സോസ് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ടൂത്ത് പിക്ക് കൊണ്ട് ഹോൾസ് ആക്കിയത് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിലെ താഴെ വരെ ഈ ഒരു സോസ് കേക്കിലേക്ക് നന്നായിട്ട് പിടിച്ചു കിട്ടും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്ന ഓക്കെ. ഇനി നമ്മൾ ഈ ഒരു നോസിൽ എടുത്തിട്ട് നമ്മുടെ നേരത്തെ സെറ്റാക്കി വെച്ച ക്രീം അതിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതൊരു നോസിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. മെയിൻലി നമ്മൾ സ്റ്റാർ നോസിലും ഈ ഒരു ടൈപ്പ് നോസിലും ആണ് യൂസ് ചെയ്യാറ്. ഇതിൻ്റെ ക്ലാസിക് ഡിസൈൻ ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ക്രിസ്ലച്ചസ് കേക്ക്, പിസ്താച്ചോ, ചോക്ലേറ്റ് ഇങ്ങനെ പല ടൈപ്പും ഉണ്ട്. ഇത് കേക്കിൻ്റെ എല്ലാ സൈഡും കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഇത് ഡിസൈൻ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മളിങ്ങനെ ഡോട്ട് ചെയ്ത് ഫുള്ളായിട്ട് കേക്കിനെ കവർ ചെയ്തിട്ട് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ നമ്മളിത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ ബാക്കി വന്ന സോസ് ഇതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാധാരണ ഗതിയിൽ ഇവരിപ്പോൾ പുഡിംഗ് ആയിട്ടും അങ്ങനെ ആണ് കൊടുക്കുന്നതെങ്കിൽ ക്രീമി ക്രിയേഷൻസ് ഇവരെ ഈ ഒരു സോസ് അവർ പാക്ക് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഒരു സോസ് അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല മോയിസ്റ്റായിട്ട് കിട്ടും. അപ്പം നല്ല കിടിലും ടേസ്റ്റാണ്. ഇതിന് ഞാൻ കഴിച്ച് നോക്കി കിടിലും ടേസ്റ്റാണ്. അപ്പം ഇവരപ്പം ബർത്ത്ഡേ ഹാമ്പേഴ്സ് അതുപോലെ തന്നെ വെഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കേക്ക്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷൻസ് ഉണ്ടെങ്കിലൊക്കെ അങ്ങനത്തെൻ്റെയൊക്കെ ഓർഡർ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ ജസ്റ്റ് ഒരു പിസ്ത വെച്ചിട്ട് കുറച്ചുകൂടിയും ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല ഒരു ടേസ്റ്റാണ്. അവരെന്തായാലും ഇൻസ്റ്റഗ്രാം ഐ ഡിയും വാട്സപ്പ് നമ്പറും ഒക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.